ഒബ്ജക്റ്റ്സ് സൃഷ്ടിക്കുന്നതിനെ പറ്റിയുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് റഫറൻസ് വേരിയബിൾസ്. ഒബ്ജക്റ്റ്സ് സൃഷ്ടിക്കുന്നത് ഒബ്ജക്ട്സിന് വേണ്ടിയുള്ള മെമ്മറി അലോക്കേഷൻ. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു വേർഷൻ 11.10, JDK 1.6, എക്ലിപ്സ് IDE 3.7.0. ഈ ട്യൂട്ടോറിയലിനായി ഒരു ലളിതമായ ക്ലാസ് എക്ലിപ്സിൽ സൃഷ്ടിക്കുവാൻ അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. വേരിയബിൾസും മെത്തേഡ്സും ചേരുന്നതാണ് ഒരു ക്ലാസ്സിലെ അംഗങ്ങൾ എന്ന് നമുക്കറിയാമല്ലോ. ഒരു ക്ലാസ്സിലെ അംഗങ്ങളെ ആക്സസ് ചെയ്യുന്നതിനായി ആ ക്ലാസ്സിന് വേണ്ടി ഒരു ഒബ്ജക്റ്റ് സൃഷ്ടിക്കണം. എന്താണ് ഒരു ഒബ്ജക്റ്റ് എന്ന് നോക്കാം. ഒബ്ജക്റ്റ് ഒരു ക്ലാസിന്റെ മാതൃകയാണ്. ഓരോ ഒബ്ജക്റ്റിനും അതിന്റെ അവസ്ഥയും പ്രവർത്തികളുമുണ്ട്. കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ പറഞ്ഞ മനുഷ്യവർഗം എന്ന ഉദാഹരണം ഓർമ്മിക്കുക. ഫീൽഡ്സ് അല്ലെങ്കിൽ വേരിയബിൾസിൽ ഒബ്ജക്റ്റ് അതിന്റെ അവസ്ഥ സ്റ്റോർ ചെയ്യുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾക്കായി മെത്തേഡ്സ് ഉപയോഗിക്കുന്നു. റഫറൻസ് വേരിയബിൾസിനെ കുറിച്ച് ഇപ്പോൾ പഠിക്കാം. ജാവയിലെ 8 അടിസ്ഥാന ഡേറ്റ ടൈപ്പുകളെ കുറിച്ച് നമുക്കറിയാം. പ്രിമിറ്റീവ് അല്ലാത്ത മറ്റ് ടൈപ്പുകൾ ഒബ്ജക്ട്സിനെ റെഫർ ചെയ്യുന്നു. ഒബ്ജക്ട്സിനെ റെഫർ ചെയ്യുന്ന വേരിയബിളുകളെ റഫറൻസ് വേരിയബിൾസ് എന്ന് പറയുന്നു. കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ സൃഷ്ടിച്ച സ്റ്റുഡന്റ് ക്ലാസ്സിലേക്ക് പോകാം. ഈ ക്ലാസ്സിൽ നിന്നും മെയിൻ മെത്തേഡ് നീക്കം ചെയ്യുന്നു. കൺട്രോൾ S ഒരുമിച്ച് പ്രസ് ചെയ്ത് ഫയൽ സേവ് ചെയ്യുക. അതേ പ്രൊജക്റ്റിൽ ടെസ്റ്റ് സ്റ്റുഡന്റ് എന്ന മറ്റൊരു ക്ലാസ് സൃഷ്ടിക്കുക. ഞാനിത് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ മെയിൻ മെത്തേഡ് ഉണ്ട്. മെയിൻ മെത്തേഡിനുള്ളിൽ സ്റ്റുഡന്റ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് സൃഷ്ടിക്കുന്നു. അതിനായി മെയിൻ മെത്തേഡിനുള്ളിൽ ടൈപ്പ് ചെയ്യുക സ്റ്റുഡന്റ് സ്പേസ് സ്റ്റുഡ് 1 ഈക്വൽ ടു ന്യൂ സ്പേസ് സ്റ്റുഡന്റ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ബ്രാക്കറ്റുകൾ സെമികോളൻ. സ്റ്റുഡന്റ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് സൃഷ്ടിച്ചു. ഇവിടെ ഒബ്ജക്റ്റ് സൃഷ്ടിക്കപ്പെട്ട ക്ലാസിന്റെ പേരാണ് സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യുന്നതിനുള്ള റെഫറൻസ് വേരിയബിൾ ആണ് സ്റ്റുഡ് 1. ന്യൂ കീവേർഡ് ഒരു പുതിയ ഒബ്ജക്റ്റ് സൃഷ്ടിക്കുന്നതിനായി മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, സ്റ്റുഡ് 1 സ്റ്റുഡന്റ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് അല്ല. ഇത് ഒബ്ജക്റ്റിന്റെ റെഫറൻസ് മാത്രമാണ്. സ്റ്റുഡ് 1ൽ എന്താണ് ഉൾക്കൊള്ളുന്നത് എന്ന് നോക്കാം. അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിൽ സ്റ്റുഡ് 1 കണ്ടെയ്ൻസ് സ്പേസ് പ്ലസ് സ്റ്റുഡ് 1 എന്നിട്ട് സെമികോളൻ. ടെസ്റ്റ് സ്റ്റുഡന്റ് ഡോട്ട് ജാവ എന്ന ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുന്നു. ഇവിടെ സ്റ്റുഡന്റ് പുതിയ ഒബ്ജക്റ്റ് സൃഷ്ടിക്കപ്പെട്ട ക്ലാസിന്റെ പേരാണ്. രണ്ടാമത്തെ ഭാഗം പുതുതായി സൃഷ്ടിക്കപ്പെട്ട ഒബ്ജക്റ്റിന്റെ മെമ്മറി അഡ്രസ് ആണ്. സ്റ്റുഡ് 1 ഉപയോഗിച്ച് നമുക്ക് സ്റ്റുഡന്റ് ക്ലാസിന്റെ ഫീൽഡ്സും മെത്തേഡ്സും ആക്സസ് ചെയ്യാൻ കഴിയുന്നു. ഇതിനെക്കുറിച്ച് തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പഠിക്കാം. ഇപ്പോൾ സ്റ്റുഡന്റ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് കൂടി സൃഷ്ടിക്കുന്നു. ടൈപ്പ് ചെയ്യുക സ്റ്റുഡന്റ് സ്പേസ് സ്റ്റുഡ് 2 ഈക്വൽ ടു ന്യൂ സ്പേസ് സ്റ്റുഡന്റ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ബ്രാക്കറ്റുകൾ സെമികോളൻ. അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിൽ സ്റ്റുഡ് 2 കണ്ടെയ്ൻസ് സ്പേസ് പ്ലസ്
stud2 എന്നിട്ട് സെമിക്കോളൻ. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. ഇവിടെ stud1ഉം stud2ഉം രണ്ട് വ്യത്യസ്ത ഒബ്ജക്റ്റുകളെ റെഫർ ചെയ്യുന്നു. അതായത് stud1ഉം stud2ഉം രണ്ട് വ്യത്യസ്ത സ്റ്റുഡന്റുകളെ റെഫർ ചെയ്യുന്നു. അവർക്ക് വ്യത്യസ്തമായ പേരും റോൾ നമ്പറും ഉണ്ടായിരിക്കും. ഇവിടെ ചില മാറ്റങ്ങൾ വരുത്താം. ഇവിടെ ടൈപ്പ് ചെയ്യുക സ്റ്റുഡന്റ് stud2 equal to stud1. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. ഇവിടെ stud1ഉം stud2ഉം ഒരേ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യുന്നതായി കാണാം. അതായത് stud1ഉം stud2ഉം റെഫർ ചെയ്യുന്നത് ഒരേ റോൾ നമ്പറും പേരും ഉള്ള സ്റ്റുഡന്റിനെ തന്നെയാണ്. ഇവിടെ പഠിച്ചത് റഫറൻസ് വേരിയബിൾസ് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒബ്ജക്റ്റ് സൃഷ്ടിക്കുന്നത്, റഫറൻസ് അസൈൻ ചെയ്യുന്നത്. ഒരു അസൈൻമെന്റ്: ടെസ്റ്റ് എംപ്ലോയി എന്ന പേരുള്ള ഒരു ക്ലാസ് സൃഷ്ടിക്കുക. emp1 എന്ന റഫറൻസ് വേരിയബിൾ ഉപയോഗിച്ച് എംപ്ലോയി ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് സൃഷ്ടിക്കുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ് വിഡ്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബെ. നന്ദി.